ഒരിക്കലും ഞാൻ ആരും ചതിച്ചിട്ടില്ല. എന്നെ കുഞ്ഞുനാൾ മുതൽ കാണുന്നില്ല ഏട്ടൻ. ഞാൻ എങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അച്ഛമ്മയുടെ വിചാരണ കഴിഞ്ഞ ഉടനെ നീ ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നത് ശരിയല്ല ജീവ. സത്യം അറിയാനുള്ള അനുവാദം എനിക്ക് തരണം. ഇനി ഒരു സത്യം അറിയാനില്ല. നിന്റെ മോൻ തെറ്റുകാരനാണെന്ന് ഞങ്ങൾക്കെല്ലാം ബോധ്യമായി കഴിഞ്ഞു. അങ്ങനെ തീർപ്പ് കൽപ്പിക്കാൻ വരട്ടെ, എനിക്ക് ഇവനോട് ചിലത് ചോദിക്കാനുണ്ട്. വാടികൂട്ട്, നീ ഇവിടെ വന്ന് കണ്ണീർ പുഴി ഒഴുക്കി ഒരു കഥ പറഞ്ഞു. കേട്ടുനിന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണും നിറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യില്? ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. ഞാൻ നശിച്ചു. എല്ലാത്തിനും സാക്ഷി ഈശ്വരനാ. ആഹാ, എങ്കിലേ നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ ഈശ്വരനെ കൊണ്ടുവാ. എന്നിട്ട് വിശ്വസിക്കാം നിന്റെ ഈ കള്ളക്കഥകളൊക്കെ. അപമാനിക്കപ്പെട്ട പെണ്ണിനെ സംരക്ഷിക്കാൻ ഈശ്വരൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന യുഗമൊക്കെ കഴിഞ്ഞു. ഈ കലിയുഗത്തിൽ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാർക്ക് ദൈവത്തിന്റെ സ്ഥാനത്ത് കോടതിയുണ്ട്. ഇവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന് ഒരു ഡി എൻ എ ടെസ്റ്റ് നടത്തിയാൽ ശിവയാണ് അച്ഛനെന്ന് തെളിയും. ആ എങ്കിലേ ഇവൾ പെറ്റിട്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താം. അതുവരെ എന്റെ മോനെ കുറ്റവാളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആന്റി പറഞ്ഞതാ ന്യായം. ഇവൾ ആദ്യം വന്നത് ജീവെ ടാർഗറ്റ് ചെയ്ത. ജീവയുടെ മേലുള്ള ആരോപണം ഏൽക്കില്ല എന്ന് മനസ്സിലായതോടെ ശിവയുടെ നേരെ തിരിഞ്ഞു. അതെ, ഇവളുടെ തന്ത്രത്തിൽ വീണു പോയത് കൊണ്ടാ ജീവ എന്റെ മോനെ തല്ലിച്ചതച്ചത്. എടാ മോനെ, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കാലം തെളിയിക്കോടാ. നാടകം ഗംഭീരമായി. പക്ഷേ ശ്രീകുട്ടിയെ മാത്രമല്ല, മറ്റു പല പെൺകുട്ടികളെയും ശിവ ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്, നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈശ്വര മഠത്തിന് മുറ്റത്ത് നിന്ന് നാവാടരുത്. എടി, ഈ പറഞ്ഞതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടുപാടി. ഇവരോട് കെഞ്ചിട്ട് കാര്യമില്ല കാവ്യ, നമുക്ക് പോവാം. അച്ഛമ്മ വിശ്വസിച്ചാ ഞാൻ വന്നത്. കോടതിയിലേക്ക് പോകുന്നതിന് മുൻപ് അനുരഞ്ജനത്തിനൊരു ശ്രമം നടത്തി നോക്കിയതാ. വിജയിച്ചെന്ന് അല്പനേരം കരുതിയെങ്കിലും പെട്ടെന്നാ കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. വന്നതുകൊണ്ട് നേട്ടമല്ലേ ഉണ്ടായുള്ളൂ. എന്റെ കണ്ണനല്ല പ്രതിയെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഇവളുടെ വാക്കുകൾ നിങ്ങൾ ആരും വിശ്വസിക്കാത്ത സ്ഥിതിക്ക് ജീവയുടെ നിരപരാധിത്വം എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കേസിൽ ഇനി രണ്ടു പ്രതികളുണ്ടാവും, ഒന്ന് ജീവയും പിന്നെ ശിവയും. രണ്ടുപേർക്കും ഡി എൻ എ ടെസ്റ്റ് നടത്തണം. ഞങ്ങളുടെ ആവശ്യം അതാ. ഒത്തുതീർപ്പ് നീക്കം പൊളിച്ച് ഇവളുടെ മാനത്തെ കോടതി കയറ്റുന്നത് നിങ്ങൾ ഒറ്റ ഒരാളാ. അതെപ്പോഴും അങ്ങനെ അടിപെണ്ണേ. ഇന്ദിരാഭായി മുന്നിട്ടിറങ്ങിയ ദൈവം പോലും എന്നോടൊപ്പം നിൽക്കും. മനസ്സിലായി. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മകനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഞാൻ തോലി ഒരുക്കുമ്പോ അത് കാണാൻ കോടതി മുറിയിൽ കാഴ്ചക്കാരുടെ കൂടെ നിങ്ങളും ഉണ്ടാവണം. വാശ്രീകുട്ടി,
മോളെ നീ എന്താ ഇവിടെ? ശ്രീക്കുട്ടിയുടെ പ്രഗ്നൻസിയുടെ ഉത്തരവാദി ജീവേലെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലേ, അതിന്റെ തെളിവായിട്ട് വന്നതാ ഞാൻ. കൂട്ടത്തോടെ കള്ളകഥകൾ അവിടെ ഇറങ്ങിയിരിക്കല്ലേ, എന്തിനാ ഇങ്ങോട്ട് വന്നേ? കൊടുത്ത കൊല്ലത്തും കിട്ടും, എനിക്ക് സംസാരിക്കേണ്ടത് നിങ്ങളോടല്ല ജീവയോടാ. ഞാൻ കീർത്തി, ഈശ്വരമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ കുറെ കാലം വർക്ക് ചെയ്തിരുന്നു. സാറിനെ വന്ന് കാണാനും പരിചയപ്പെടാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലൊരു കൂടിക്കാഴ്ച അല്ല ഇപ്പൊ നടക്കുന്നത്. സാറിനെ ഞാനിപ്പോ ഒരു താരമായിട്ടല്ല കാണുന്നത്, സ്വന്തം അനിയനാൽ നിരന്തരം ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവ മനുഷ്യനായിട്ടാണ്. അടുത്ത നുണക്കതേക്കൂടി ഇറങ്ങിയിരിക്കാൻ നോടി എന്റെ മോന്റെ ഭാവി നശിപ്പിക്കാൻ. അയാളുടെ ഭാവി നശിപ്പിച്ചതേ അയാള് തന്നെയാ. ശിവ മറ്റു പല പെൺകുട്ടികളെ നശിപ്പിക്കാൻ നോക്കിയെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ തെളിവ് ചോദിച്ചില്ലേ? ദാ ഈ നിൽക്കുന്ന പെൺകുട്ടിയാ അതിന്റെ തെളിവ്. അതെ, ജീവയൊന്ന് കാണണമെന്നുള്ള എന്റെ ആഗ്രഹം ശിവം മുതലെടുത്തു. ജ്യൂസിലെ മയക്കുമരുന്ന് കലർത്തി എനിക്ക് തന്നു. സിദ്ധാർത്ഥ് സാർ രക്ഷിച്ചതുകൊണ്ട് മാത്രം ശ്രീക്കുട്ടിയുടെ അവസ്ഥ എനിക്ക് ഉണ്ടാവാത്തത്. അടിസ്ഥാനമില്ലാത്ത കഥകൾ പറയാതെ തെളിവുണ്ടെങ്കിൽ കാണിക്കടി. ഉണ്ട്, ശിവയുടെ നെറികേടിന് എന്റെ കയ്യിൽ തെളിവുണ്ട്. ഇന്ന് രാവിലെ ശിവയെ കൊടുക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നു. അയാൾ കലർത്തി തന്ന ജ്യൂസ് ഞാൻ കളഞ്ഞെങ്കിലും ബ്രെഡിലുണ്ടായിരുന്ന മരുന്ന് ഞാൻ കഴിച്ചു. ഒരു ബട്ടൺ ക്യാമറയും എന്റെ ഉടുപ്പിലുണ്ടായിരുന്നു. ഇത് സർ അതിന്റെ വിഷ്വൽസ്. ഞാൻ ശരിക്കും ബോധം കെട്ടുപോയി. അതാ ഇന്ന് നടന്ന ട്രാജഡി. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചോണ്ട് മറുമരുന്ന് എടുക്കാൻ കഴിഞ്ഞു. നവ് ഐ ആം നോർമൽ. ശിവയുടെ ചതിക്ക് ഇതിലും വലിയ തെളിവ് ഇനി വേണോ? ഇന്നിരെ ഇപ്പൊ ഇറങ്ങിക്കോണോ അമ്മയെ മോനെ വിടുന്ന. പേപ്പട്ടി ഓടുന്ന ആട്ടി ഓടിക്കണമെന്ന് പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എനിക്ക് നിന്നെ കാണണ്ട. എന്റെ വയറ്റിൽ പിറന്നതല്ലെങ്കിലും എനിക്ക് നിന്നേക്കാൾ വലുത് ജീവൻ മോന. അവന്റെ പേര് ചീത്തയാക്കി പെൺകുട്ടികളെ ചതിക്കാൻ ശ്രമിക്കുന്ന നീ ഇനി ഒരിക്കലും എന്റെ കൺമുമ്പിൽ വന്നു പോകരുത്. പോടെ ഇറങ്ങി. എന്റെ മുൻ ജീവ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയ കാറാത്, അതിന് തൊട്ടു പോരുത്. ഇറങ്ങി പോട. ആ
എന്റെ കണ്ണനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറിയോ മോളെ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. വില്ലൻ ജീവയായാലും ശിവയായാലും ചതി പറ്റിയ ഒരുവൾ ഇവിടെയുണ്ട്. അറിയാം മോളെ, ശ്രീകുട്ടിയുടെ കാര്യത്തിൽ ഉചിതമായ ഒരു തീരുമാനം എടുത്തിട്ട് നിന്നെ അറിയിക്കാം. പോരെ. മതി, മിസ്റ്റർ ജീവയുടെ കയ്യിൽ എന്റെ ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചാ മതി. ശരി മോളെ. അല്ല വാ, ഉണ്ടിട്ട് പോവാ. വേണ്ട അച്ഛമ്മേ, ഉചിതമായ ഒരു തീരുമാനം എടുത്തപ്പോ തന്നെ മനസ്സ് നിറഞ്ഞു, അത് മതി. ഒരു വലിയ തെറ്റിദ്ധാരണയുടെ പേരില ഞാൻ സെറ്റിൽ വന്ന് ഇൻസൾട്ട് ചെയ്തത്, മറന്നേക്കണം. ഞാനും തെറ്റിദ്ധാരണയുടെ പേരില് ശ്രീകുട്ടിയുടെ ചേട്ടന്റെ പേരില് ബാർ കൗൺസിലിൽ പരാതി കൊടുത്തത് പിൻവലിക്കാം. ശരി. എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഇത്ര ജോലിയുടെ ബാക്കിയുണ്ട്. ഇത്രയൊക്കെ ചങ്കൂറ്റം എന്റെ മോൾക്കുണ്ടെന്ന് ഈ ചേച്ചി കരുതിയില്ല. ജീവ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ചങ്ക, ജീവയുടെ ഇമേജ് വെച്ച് കളിക്കാൻ ഞങ്ങൾ ഒരുത്തിനെ അനുവദിക്കില്ല ചേച്ചി. ജീവ, യു ആർ ലക്കി. സിൻസിയറായ ആരാധകർ, സംരക്ഷിച്ചു നിർത്താൻ നല്ലൊരച്ഛമ്മ, കൂടെ നിൽക്കുന്ന വിഷപ്പാമ്പുകളെ മാത്രം ഭയന്നാ മതി. എന്നാ ശരി. ഈ കഥയിലെ വില്ലൻ സാറാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണ്ട വിധം കൈകാര്യം ചെയ്തേനെ. ജീവ സാറിന്റെ പേര് പറഞ്ഞുകൊണ്ടാ ഞാനല്പം തണുത്ത മട്ട് കാണിച്ചത്. ജീവ സാറിന് എന്നോടൊരു താല്പര്യക്കുറവുണ്ടല്ലോ. ഒരീച്ച പോലും അറിയാതെ നിനക്ക് അവളെ തീർക്കാമായിരുന്നു. കാശിന്റെ ആർത്തി കൊണ്ടാ നീ എന്നെ പറ്റിച്ചത്. എന്റെ സാറേ, ആകെ തന്നത് 50,000 രൂപയാ. അതിനുള്ള പണി ഞാൻ ചെയ്യുകയും ചെയ്തു. ആ കൊച്ചിന് ആയുസുള്ളതുകൊണ്ട് ചത്തില്ല, അത്ര തന്നെ. ചെയ്ത പണിയെ കുറിച്ചൊന്നും നീ പറയണ്ട. കോമാ സ്റ്റേജിൽ കിടക്കുവെന്ന് നീ പറഞ്ഞവള് പയറു പോലെ ഈശ്വര മഠത്തിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടു. അതെന്തോ മിറാക്കിളാ സാറേ. മിറാക്കിളോ? അതേന്നെ, ഡോക്ടർമാര് പറയാറില്ലേ മിറാക്കിൾ സംഭവിച്ചു, രക്ഷപ്പെട്ടു എന്നൊക്കെ. ഇതാ കേസ്. ഒന്നുമല്ല, എനിക്കറിയാം, നീയും എന്നെ പറ്റിച്ചു. സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ അവള് ഹോസ്പിറ്റലായത്. സാർ എന്നെ അവിശ്വസിക്കുന്നു. വേണമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പോയി അവളെ ഒന്നുകൂടെ കുത്താം. വേണ്ട, ഇനി അവള് ഡെങ്കിപ്പനി വന്ന് ചത്താലും ഞാനകത്താ. അമ്മ എന്നെ തുടരുത്. ആ സമയത്ത് അമ്മ എന്നെ തള്ളി പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങാൻ കാരണക്കാരി അമ്മയാ. എന്റെ കാറ് പോലും എടുക്കാൻ സമ്മതിക്കാത്തത് അമ്മയാ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാനോ? ആ സമയത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യണായിരുന്നു? നിന്നെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. തെളിവടക്കം നീ പ്രതിസ്ഥാനത്തായപ്പോ നിന്റെ പക്ഷം പിടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ കുഴമ്പും തടവി ഞാനും ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നേനെ. നിന്നെ തള്ളി പറഞ്ഞതുകൊണ്ട് ഞാനെങ്കിലും ഇപ്പൊ അകത്തുണ്ട്. മൃഗങ്ങൾക്ക് പോലെ സ്വന്തം കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട്, അമ്മയ്ക്ക് അതും ഇല്ലാതായിപ്പോയി. ഇതൊക്കെ നിനക്ക് ഇപ്പൊ തോന്നുന്നു? ഞാൻ ജീവിച്ചിരുന്നത് നിനക്കും ശിവാനിക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന് നീ പിന്നീട് തിരിച്ചറിഞ്ഞോളും. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും എനിക്ക് ഈശ്വര മഠത്തിന്റെ അധികാരം വേണം. അതിനുവേണ്ടിയാ ഞാൻ രണ്ടു മക്കളെ പെറ്റു വളർത്തിയത്. ശിവാനി മിടുക്കിയ, കാശുള്ള അച്ഛമ്മയെയും ഏട്ടനെയും അവൾ കീശയിലാക്കി. ഈശ്വര മഠത്തിന്റെ സ്വത്തുക്കളിൽ നല്ലൊരു ഭാഗം അവൾ ഉറപ്പാക്കി. അവളിലൂടെ വേണം എനിക്കിനി എന്റെ ലക്ഷ്യം നേടാൻ. പക്ഷേ നീയോ, നീ വെറും പോഴനായിപ്പോയി. അമ്മ എന്നെ കളിയാക്കാനാണോ ഇങ്ങോട്ട് വന്നേ? എന്റെ പരിഹാസം കേട്ടെങ്കിലും നീ ഒന്ന് നന്നാവാൻ ശ്രമിക്ക ശിവ. ഒരമ്മയ്ക്ക് അഭിമാനത്തോടെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ നീ ആ പെണ്ണിനോട് ചെയ്തത്? ഞാനൊരു പെണ്ണ, നീ ഇങ്ങനെയൊക്കെ ചെയ്തു നോർക്കുമ്പോ ഞാൻ നാണം കൊണ്ട് ചൂടുവാ. പറ്റിപ്പോയി അമ്മ ക്ഷമിക്ക. ഞാൻ ക്ഷമിക്കുന്നതോ ക്ഷമിക്കാത്തതോ അല്ല വിഷയം.
നിനക്ക് രക്ഷപ്പെടാൻ ദൈവം തന്ന വഴിയാ നീ തകർത്ത് കളഞ്ഞത്. ജീവയ്ക്ക് അച്ഛമ്മ കഴിഞ്ഞാൽ ഏറ്റവും സ്നേഹം നിന്നോടായിരുന്നു. നീ അത് മുതലെടുക്കേണ്ടിയിരുന്നത് ഈശ്വരം അടുത്ത് നിന്റെ വരുതിയിലാക്കാൻ ശ്രമിച്ചായിരുന്നു. അതിനു പകരം നീ നിന്റെ സ്വാധീനം ഉപയോഗിച്ചത് പെണ്ണിന്റെ മേൽ പിടിമുറുക്കാനാ. ഇപ്പ എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഈശ്വരം അടുത്തിലോ കമ്പനിയിലോ നിന്നെ ജീവ അടുപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വില്ല എന്റെ പേരിലായതുകൊണ്ട് നീ തെരുവിലായില്ല എന്ന് മാത്രം. എടാ, നഷ്ടം നിനക്ക് മാത്രമല്ല, മക്കളിലൂടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്താന്ന് മോഹിച്ച എനിക്കും കൂടിയാ. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ കക്കാൻ പഠിച്ചു, പക്ഷെ നിക്കാൻ പഠിച്ചില്ല. എങ്ങനെയെങ്കിലും ഏട്ടന്റെ മനസ്സിലേക്ക് തിരിച്ചു കയറാൻ ഒരു വഴി അമ്മ ഒരുക്കിത്ത. ഈശ്വരമഠത്തിലെ മഹാറാണിയായി അമ്മയെ ഞാൻ വാഴിക്കാം. നടക്കൂന്ന് തോന്നുന്നില്ല ശിവ. ജീവയ്ക്ക് നിന്നോട് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. അമ്മ വിചാരിച്ച നടക്കും. ഒരു സെന്റിമെന്റ്സ് ലൈൻ പിടിച്ചാൽ ഏട്ടൻ വീഴും, എനിക്ക് ഉറപ്പാ. ശ്രമിക്കാം. ഇന്നൊരു ദിവസം കഴിയട്ടെ. ഉച്ചയ്ക്ക് 2 മണിക്ക് ഈശ്വരമഠത്തില് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ശ്രീകുട്ടി പ്രശ്നം ചർച്ച ചെയ്യാനാ. ചർച്ചയൊന്നുമല്ല, അതൊക്കെ തള്ളയും ജീവയും സിദ്ധാർത്ഥം തമ്മിലാ. അതിലെടുക്കുന്ന തീരുമാനം അവരെന്നെ അറിയിക്കും. അതിനു മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാനാവും തീരുമാനം. കൊടുക്കട്ടെ, ഒരുപാട് സമ്പാദിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഇനി അവരുടെ കാര്യം. എന്തായാലും ഞാൻ ഇറങ്ങുക, ഞാൻ വിളിക്കാം. ശരി മോനെ. അച്ഛമ്മയുടെ തീരുമാനം ഉചിതമായി. ഇങ്ങനെ മാത്രമേ നമ്മുടെ കുടുംബത്തിന് ശ്രീകുട്ടിയോട് പ്രായച്ചിത്തം ചെയ്യാൻ പറ്റൂ. ശിവ ഇത്തരം വൃത്തികേടുകൾ ഒരുപാട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. വേറെയും പെൺകുട്ടികൾ ഈശ്വരമഠത്തിന്റെ പടികേറി വരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അവനെ ഇത്രയും വഷളാകാൻ വിട്ടുകൊടുത്ത് നിങ്ങൾ രണ്ടുപേരും. അവനെ കുറിച്ച് ഞാൻ എന്തോ കള്ളം പറയുമെന്നായിരുന്നു കണ്ണന്റെ ഭാവം. പക്ഷെ സിദ്ധു, കണ്ണന്റെ പേര് ചീത്തയാക്കിക്കൊണ്ട് ശിവ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നത് നിനക്ക് തടയാമായിരുന്നു. നമ്മുടെ ഓഫീസിലെ കുട്ടിയെ ചതിക്കാൻ അവൻ ശ്രമിച്ചത് നീ എന്താ എന്നോട് പറയാതിരുന്നത്? എങ്ങനെ അച്ഛമ്മേ ഇങ്ങനൊരു കാര്യം ഞാൻ പറയുന്നത്? പറഞ്ഞിരുന്നെങ്കിൽ തന്നെ ആ നിമിഷം അച്ഛമ്മ ജീവയെ വിളിച്ച് വിവരം പറഞ്ഞേനെ. ജീവ ചോദിക്കുമ്പോ ശിവ നിഷേധിക്കും. ഇങ്ങനെയൊക്കെ നടന്നു തെളിയിക്കാൻ എന്റെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പോ പ്രൂഫിന്റെ ആവശ്യമൊന്നുമില്ല. വേറെന്തൊക്കെയോ കൊള്ളരുതായ്മകൾ അവൻ കാണിച്ചിട്ടുണ്ട്. കമ്പനിയിൽ നടത്തിയ പല തിരുമറികളെ കുറിച്ചും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാ. പിന്നെ ഈയിടെ ഒന്നുകൂടി നടത്തി. മൾട്ടിപ്ലക്സ് ലേലത്തിൽ നമ്മുടെ കോട്ട ഓഫീസിന് ചോർത്തി ശബരി സിനിമാസിന് കൊടുത്തു. അങ്ങനെ ഒരു കോംപ്ലക്സ് നമുക്ക് നഷ്ടമായത്. അടുത്തത് പിടിച്ചുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അത് ചോർത്തിയത് നിന്റെ ഏതോ സ്റ്റാഫാണെന്നല്ലേ നീ പറഞ്ഞത്? അതൊരു തെറ്റിദ്ധാരണയായിരുന്നടാ. ഇന്നിവിടെ ശിവയുടെ ക്രൂരതയ്ക്ക് തെളിവുമായി വന്നു കയറിയ ആ പെൺകുട്ടിയെ ഞാനൊന്ന് ഡിസ്മിസ് ചെയ്തേ. അവളല്ലായിരുന്നു, ശിവയായിരുന്നു ആ ചതിയുടെ പിന്നിൽ. കോളത്തിരുന്ന് ചെവി തിന്നുകയായിരുന്നു ശിവ. ഇനിയെങ്കിലും ഒതുങ്ങി ജീവിച്ചാൽ അവന് കൊള്ളാം.
സത്യ പോലും കഴിക്കാൻ നിൽക്കാതെ നീ ഇതെവിടേക്കാ പോയത്? എന്താ, എവിടെയെങ്കിലും പോണെങ്കില് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങണോ? അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലേ. ത്രിപുത്രന്റെ കാര്യത്തിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു ഞങ്ങൾ. ഒരു തീരുമാനത്തിലെത്തി മുഖദാവിൽ ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോ മഹാറാണിയെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. തമ്പുരാട്ടി അങ്ങ് പുറത്തേക്കണേ. കുറെ നാളുകൾക്ക് ശേഷം വിദേശത്തു നിന്ന് മടങ്ങി വന്നതല്ലേ ഞാൻ. നാടിന്റെ പ്രകൃതി ഭംഗിയൊന്ന് ആസ്വദിക്കാൻ ഇറങ്ങിയതാ. ആസ്വദിച്ചു കഴിഞ്ഞെങ്കിലേ ഇനി അത്ര സുഖമല്ലാത്തൊരു കാര്യം പറയും. ഞങ്ങൾ കൂട്ടായിട്ടെടുത്ത തീരുമാനമാ. നീയും ആ അസുരവിത്തും അനുസരിച്ചേ പറ്റൂ. നിഷ്കളങ്കയ ഒരു പെൺകുട്ടിയോട് ശിവ ചെയ്ത ക്രൂരതയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ കുടുംബത്തിന് ഒഴിഞ്ഞു മാറാനാവില്ല. ഈശ്വരമഠത്തിലെ ഒരു അംഗം ചെയ്ത് തെറ്റ് തിരുത്തണം. അതിന് ശിവ ശ്രീകുട്ടിയെ വിവാഹം കഴിക്കണം. കീർത്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നു. ഇവളുടെ ജീവിതം എരിഞ്ഞടങ്ങുന്നത് ഈ അമ്മയ്ക്കിനി കണ്ടു നിൽക്കാനേ കഴിയും. കളം നിറഞ്ഞാടുന്നത് ഇന്ദിരാബായി എന്ന അസുര ജന്മമാണ്.